രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 79ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മഹാത്മാ ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി. വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ച യോഗം ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ടി വി സണ്ണി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കിയടത്ത്, യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശിമംഗലം, ബാബുരാജ് കണ്ടേരി, കൌൺസിലർ ജിജി സാംസൺ, പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ഒബിസി കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ജി ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നേതാക്കളായ സേവിയർ മേഴ്സൺ, മുസ്തഫ ഹംസ, ഷൈജു ഇസ്മായിൽ, അനിൽ കെ പി, അമൽ മേലേമ്പാട്, അഖിൽ പരുത്തിപ്ര, വില്യംസ് ബാബു, ഗോപാലൻ മങ്കര എന്നിവർ പങ്കെടുത്തു. ആധുനിക ഇന്ത്യയുടെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തെ ബോഫേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അധികാരത്തിന് പുറത്താക്കിയതും പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇന്ന് ബോഫേഴ്സ് എവിടെയാണ്? അതിലാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? ആരെങ്കിലും കുറ്റവാളികളാണെന്ന് തെളിഞ്ഞോ? രാജീവ് ഗാന്ധിക്കെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിന് വിദേശത്ത് നിക്ഷേപമുണ്ട്, ഞങ്ങളിതിപ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അതിനുശേഷം അധികാരത്തിൽ വന്ന വി പി സിംഗ് ആയാലും അതുപോലെ തന്നെ വാജ്പേയി ആയാലും ഒരു ചെറുവിരൽ പോലും രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിനെതിരെ അനക്കാനുള്ള തെളിവുകൾ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഇല്ലാത്ത കഥകൾ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തെ കുടുംബത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാജീവ് ഗാന്ധി മഹാനാണെന്ന് സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ, അതുപോലെ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പോലും പറയാതെ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തങ്ങളിലേക്ക് സംശീകരിക്കുന്ന രീതിയിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടുന്ന ഒരു പ്രവർത്തനമാണ് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷനിലൂടെ നടന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും, അതൊരു ആഗോള കൊട്ടേഷനായിരുന്നു എന്നുള്ളത് ഇന്ന് പലരും പറയാതെ തന്നെ പറയുന്നൊരു കാര്യമാണ്. രാജീവ് ഗാന്ധിയെ കൊന്നത് ഒരു ആഗോള കൊട്ടേഷനാണ്, അതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളത് ഇന്നുവരെ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമുള്ളൂ. അദ്ദേഹത്തിന്റെ പുത്രൻ ഇപ്പോൾ ഇന്ത്യയിൽ വീണ്ടും ഉദിച്ചു വരുന്നുണ്ട്, ആര് തടഞ്ഞാലും നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് ഉയർന്ന് വരുന്ന ഒരു സമയമാണിപ്പോൾ. രാജീവ് ഗാന്ധിയുടെ ആത്മാവ് രാഹുൽ ഗാന്ധിയിലൂടെ അദ്ദേഹം വിവാഹം ചെയ്ത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സമയത്താണ് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഒരു വലിയ ഉണർവ് ടീം ഇന്ത്യ ഈ 2024 ഒരു പുതിയ ജനാധിപത്യ മന്ദിരത്തിൽ ഇന്ത്യക്ക് രൂപം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. നമസ്കാരം.